ഹേ ഗൈസ്, സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു ഫിയർ ടു ഫെതർ. സോ അതിന്റെ എപ്പിസോഡ് 3 ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഹലോ പൗല. സോ നിങ്ങൾ വിചാരിക്കും ഇവരെന്താ വല്ല മെന്റലുണ്ട് ഈ ഒരു കണ്ണട വെച്ചിരിക്കാന്ന്. സോ എനിക്ക് ചെറുതായിട്ട് കണ്ണിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടല്ലേ, എവിടെ തട്ടി എന്തുണ്ടായി കൈസ് രണ്ടു വെച്ചാണോ ഇത് വെച്ചിട്ട് കണ്ണൻ കാണാല്ല. എന്തായാലും കുറെ കമന്റിൽ വരും അതുകൊണ്ടാണ് എപ്പിസോഡ് ഈ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി കളിച്ച് September 24. എന്റെ പേര് നോവാന്നാണ്. ഞാൻ 28 വയസ്സുള്ളൊരു മെയിലാണ്. മിഡ് വെസ്റ്റിലാണ് എന്റെ വീട്. എനിക്കറിയില്ല എന്തിനാണ് ഞാൻ ഇത് അയക്കണെന്ന്. നിങ്ങൾക്കിതൊരു പാഠമായിരിക്കാം. ഇതെനിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ 18 വയസ്സിലാണ്. ഞാനിപ്പോഴും ഇത് ഇന്നലെ ഉണ്ടായ പോലെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ച് പിന്നോട്ട് പോവാണെങ്കിൽ എന്റെ അച്ഛൻ ഒരു റിലേറ്റർ ആയിരുന്നു. അതായത് എന്റെ അച്ഛന്റെ എല്ലാ ക്ലയന്റിനെയും അച്ഛൻ എന്ത് ചെയ്യും, ഫ്രണ്ട്സ് ആകാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഇവന്റെ അച്ഛൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഓഫർ കൊടുത്തു വീക്കെൻഡ് വെക്കേഷൻ ടൈമിൽ. അതായത് ഇവന്റെ അച്ഛന്റെ ഒരു ക്ലയന്റ് കുറച്ച് പുറത്ത് കുറച്ച് ദിവസം പോവാണ് പുറത്തേക്ക്. അവന്റെ വീട് ജസ്റ്റ് നോക്കണേന് $100 ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ. അപ്പൊ നമ്മളെന്തായാലും ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത്. കാരണം എന്ത്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീക്കെൻഡ് ആണ്. അത് മാത്രല്ല, എനിക്ക് കുറച്ച് സ്കൂൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കാം. അതിന്റെ ഒപ്പം എനിക്ക് കുറച്ച് പോക്കറ്റ് മണി ഫ്രീ ആയിട്ട് കിട്ടും. ഏത്, ഞാൻ അതെടുത്തു. അപ്പൊ എന്റെ അച്ഛൻ ആ വീട്ടിൽ എന്നെ കൊണ്ടുപോവാണ്. ഏത്, ഇവന്റെ വീട്ടിലേക്ക്, ക്ലയന്റിന്റെ വീട്ടിലേക്ക്. അപ്പൊ ഇവൻ അച്ഛൻ ഓടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മള് ലോണ്ടറി റൂൾ, നോ റണ്ണിങ്, നോ പെറ്റ്, നോ ഓവർലോഡിങ് മെഷീൻ. കൊറേ റൂൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ഡോറാണ്, തുറക്കാൻ പറ്റില്ല. ഇവന്റെ അച്ഛന്റെ കൂടെ പോവാന്ന് പറഞ്ഞു. ഈ ഡോർ തുറക്കാൻ പറ്റില്ല. നോട്ടീസ് ഓൺലി എംപ്ലോയി. ഹലോ, ബ്രൂ ഡോർ അടഞ്ഞു. വെൽക്കം ടു ഹൊറർ ഗെയിം. ഇതങ്ങനെ വലിയ ഹൊറർ ഗെയിം ഒന്നല്ല, പക്ഷെ ഭയങ്കര രസമാണ് ഈ ഗെയിം കളിക്കാൻ. സീരിയസ്ലി, നമ്മളിപ്പോ ഏതോ ഒരു സ്ഥലത്ത് എത്തിയത്. ഓക്കെ, എന്തുണ്ടായി, ഷിഫ്റ്റ് ടു സ്പ്രിന്റ്. നമ്മളിവിടെ എത്തി. ഹലോ, നമ്മളൊരു സ്വപ്നത്തിലാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നു. അച്ഛന്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ബ്ലീച്ച്. എവിടെയാണ് നീ അത് കൊണ്ടിട്ടത്? ഇതേത് സ്ഥലം? Where is bleach? I need bleach. അല്ല, നിങ്ങൾ ആരേത് സ്ഥലം? I said I need bleach. എന്തിയാ ആളങ്ങനെ എത്താണ്? നോ നോ എന്ന് പറഞ്ഞ നമ്മുടെ പേരണ്ട. നോ, നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേ? നമ്മളിവിടെ എത്തി, നമ്മളിവിടെ എത്തി. ഞാൻ അതാണ് പറയണേ, നമ്മളിവിടെ എത്തി. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? വേക്ക് അപ്പ് നൗ. ഞാൻ പറഞ്ഞ ചെക്ക ഉറങ്ങാണ്. നോ, വേക്ക് അപ്പ്. ഇയാള് വേക്കപ്പ് വേക്കപ്പ് എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇയാളേക്ക് എവിടെ, കാറിൽ പോയോണ്ടിരിക്കുക ആക്ച്വലി. അപ്പൊ ഇയാൾ ഉറങ്ങിപ്പോയി. നീ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ നിനക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന? ഐ ഗോട്ട് ദിസ് ഡാഡ്, എന്നെ കൊണ്ട് പറ്റും. ഓക്കെ, റോയ് എന്നാണ് ഇയാളെ ക്ലയന്റിന്റെ പേര്. അപ്പൊ ഒരു ഫേക്ക് കല്ലുണ്ട് ഇയാളെ വീടിന്റെ, അതിന്റെ അടിയില് ഇരിക്കണ്ടെന്ന് വീടിന്റെ. അവൻ പറയണത് ആ കല്ല് ബാക്ക് യാർഡിലുണ്ട് എന്നാണ്. വേറെ ആർക്കും വേണ്ടി നീ ഡോർ തുറന്നിടരുത് എന്നുള്ള വീട്ടിലായത്. അതാണ് ഡാഡ്, ബൈ ബൈ. ഇതാണ് ആ വീട്. ഇറ്റ് വാസ് നൈസ് നെയ്ബർഹുഡ്. അയാൾക്ക് നല്ലൊരു വീടുണ്ട് നെയ്ബർഹുഡ് വേണ്ടില്ലേ. അപ്പൊ ബാക്ക് യാർഡിലെ കല്ലിന്റെ അടി, ബാക്ക് യാർഡിൽ കല്ല്. ഇതാണപ്പോ നമ്മള് വരണ്ട വീട് അല്ലേ. വീടിന്റെ കീ ഇപ്പൊ അവിടെ ഉണ്ടോ? ചുമ്മാ നോക്കി നോക്കാം. അല്ല, അതിന്റെ പരിപാടിയാണ്. കീ എടുക്കാണ്ട് ഒന്ന് കയറാൻ പറ്റില്ലേ? ഈ വീടെങ്കിൽ കുറച്ച് കയറിയണം. ഈ വണ്ടി ആ വണ്ടി ഒന്നല്ലേ ആദ്യം പോയത്? ഞാൻ വെറുതെ മോഹൻലാല് കളിക്കാൻ നോക്കിയത്. ഇനിയിപ്പോ അവിടുത്തെ ഫേക്ക് കല്ല് കണ്ടുപിടിക്കണല്ലോ ദൈവമേ. എന്ത്, ഈ വഴി കയറാൻ പറ്റില്ല എന്നാണോ പറയണേ? ഇതെന്തോന്ന് മെസ്സേജ് അയച്ചേക്കണവൻ? പട്ടി പോയി കിടന്നോ. സോ ഫേക്ക് റോക്ക് കിട്ടി. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ വീട്. സോ ഇത് പഴയ വീടാണ്. അന്ന് വരെ കോണിപ്പടിയൊക്കെ ഉണ്ടായിരുന്നേ. അല്ലാട്ടെ, ഇത് വേറെ വീടാട്ടവന്റെ. ഐ ഹാഡ് ടു പീ. എനിക്ക് മൂത്രം ഒഴിക്കണം. മൂത്രം ഒഴിക്കാലോ. ഇനിയിപ്പോ എന്തോ പിന്നെ
എടേ ഗെയിമിംഗ് റൂം, ഇത് ഏതാ റൂം? ഇവ സെറ്റ് ആണല്ലോ, ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഉണ്ട് ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിം ബ്രദർ. ബ്രോ നോവേ, ഞാൻ അങ്ങോട്ട് പോകുന്ന നിങ്ങൾ വിചാരിച്ചാ ഞാൻ പോകില്ല ഗൈസ്, താല്പര്യമില്ല എനിക്ക്. എടാ എന്റെ ബാത്റൂമാണ് കണ്ടുപിടിക്കണ്ടേ, ഇത് വലിയ വീടാണല്ലോ എന്ന്. അയ്യോ ഹായ് ആയിലടക്കട്ടെ, മൂത്രയോ മതി. പക്ഷേ എവിടെയാ സെറ്റ്? താങ്ക്സ് ഫോർ ടേക്കിംഗ് അപ്പ് ദ ജോബ്, ഐ റിയലി അപ്രീഷിയേറ്റ്. ഈ ഇത് മറ്റേ പുള്ളിയാട്ടാ, നമ്മുടെ വീടിന്റെ മിസ്റ്റർ കാർസൺ. അതന്നെ അതന്നെ അതന്നെ, നല്ല വർക്കായിട്ട് നീ ചെയ്യണത് എന്നൊക്കെ. അപ്പൊ നന്ദിയൊന്നും വേണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വീട് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാൻ കഴിയും. പറഞ്ഞേ, ഈ പേടി വീട്. ഓക്കെ, നല്ല നല്ല വീട് അല്ലേ, കൊള്ളാം. ഇതാണ് എന്റെ, ഇത് ഇന്ന് ഞാൻ കിടക്കാൻ വേണ്ടി ഈ വീട്ടിലാണെങ്കിൽ. ഇതാണ് മിസ്റ്റർ കാർസന്റെ റൂം. ഇവിടെ പക്ഷെ പൊട്ട മണുണ്ട്. എന്റെ അമ്മ ഈ വീട് പഠിക്കാൻ തന്നെ ഞാൻ ഒരു കൊല്ലെടുക്കുമല്ലോ. ഇതെന്ത് റൂമാ? ഇതിന് ഇവര് പേടിപ്പിക്കണ സോങ് ഉണ്ണ. ഹലോ ക്രിസ്, ഇവിടെ മൈക്ക്. എന്റെ മൈക്ക് ഡിറ്റക്ട് ചെയ്തിണ്ടായി ഇത് എപ്പോഴും. ഈ ഗെയിം അങ്ങനെ കൊറേ പ്രശ്നമുണ്ട്. ഇതാണ് ഇവന്റെ ബുക്കൊക്കെ വെക്കണ സ്ഥലം എന്നാ പറയണേ. ഇതെന്താ ചെയ്തേ? ഓ, ഇവന്റെ പാസ്വേഡ്, ഇവന്റെ റെയിൻബോയ്സ്. ഇതെങ്ങനെ ഹാക്ക് ചെയ്യണല്ലോ, ഇതെങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, എനിക്ക് സ്കൂൾ ഹോംവർക്ക് ചെയ്യണമെന്ന്. ഇപ്പൊ എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ തോന്നണില്ലെന്ന്. ഓക്കെ, ബേസ്മെന്റിൽ പോയിട്ട് പട്ടിക്ക് ഫുഡ് കൊടുക്ക. ബേസ്മെന്റിൽ എന്നെ കൊണ്ടു വെക്കണം അല്ലേ? കൊള്ളാൻ വച്ചാനെ, നീ കൊള്ളാം. നാളെ കൊല്ലാൻ വേണ്ടിട്ടേ ബേസ്മെന്റിൽ തന്നെ കൊണ്ടു വെക്കണം അവന് ഫുഡ്. ഈ അടുക്കളയിലൊന്നും ഫുഡ് വെച്ചാ പറ്റില്ല അവന്. ഇവിടെ കുറച്ച് ഡാർക്കാന്ന്, പേടിപ്പിക്കല്ലേ പ്ലീസ്. ആദ്യം പറഞ്ഞാ മതി അവന്, എന്നെ അവന് ഓടിക്കണം. നാരി സ്റ്റോറേജ് റൂമില് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, കിട്ടി. അങ്ങനെയാ ഗൈസ്, ഈ ഗെയിമിലൊക്കെ ഇത് കിട്ടും ഒരു സന്തോഷ. പട്ടിയുടെ ഫുഡ് ഇവൻ എവിടെയാണോ കൊണ്ടുവച്ചേക്കണം. പ്ലീസ് മച്ചാനെ, ഇതൊക്കെ മറ്റേ ഗെയിമിലുള്ള സെയിം ആ ലൊക്കേഷൻ ആണല്ലോ ഗൈസ് അല്ലേ? പട്ടിയുടെ ഫുഡാണ്, ഡോഗ് ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഡോഗിന് ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ. അതാണ് അതാണ്, അടച്ചിട് അടച്ചിട്. ഇവിടെ ആരും കയറരുത് എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായി. ഹലോ ഹലോ ഡോഗി, ഇവിടെ വെള്ളം ഉണ്ടാ ശരിക്കും. ഇവിടെ പട്ടീനെ പട്ടി ഓപ്പൺ ദേ, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുക? ഇത് മെസ്സേജ് അയച്ചു പറഞ്ഞില്ലല്ലോ. എറിഞ്ഞാ മതി. ആ ഇവിടെ വല്ല സാധനങ്ങൾ ഉണ്ടാവോ ഓപ്പൺ ചെയ്യാനായിട്ട്? അത്ര ഉള്ളു വെച്ചാലേ ഞാൻ അത് കണ്ടുപിടിച്ചു. ഹലോ പട്ടി, മാലരിയുടെ പട്ടി എന്നെ പേടിപ്പിച്ചേ. ഒരു കാര്യണ്ട്, എന്റെ കമ്പ്യൂട്ടർ വിയേഡ് ആയിട്ടാണ് ആക്ട് ചെയ്യണേ. കമ്പ്യൂട്ടർ നോക്കാൻ പറയണ്ടേ പുള്ളിക്കാരൻ. ഇവിടെ റൂം ഉണ്ട്, ഈ റൂം ഞാൻ നോക്കിയില്ല. റയൽ വാസ് ടു ലേസി ടു മോഡൽ. എന്താ അറിയോ, ഈ റയൽ എന്ന് പറഞ്ഞ ഈ ഗെയിം ഉണ്ടാക്കിയാളാ, ഗാരേജ് ഉണ്ടാക്കാൻ വയ്യാന്ന്. അയ്യോ, ഞാൻ അടച്ചില്ലേ കമ്പ്യൂട്ടർ റൂം. ഏതാ കമ്പ്യൂട്ടർ റൂം ഏതാ? ഓക്കെ, ആ ഡോറ് ഇവിടുന്ന് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇത് ഈ ഡോറ്. അപ്പൊ ഇവിടെ പാസ്വേഡ് അടിക്കേണ്ടി വരും. അലി കാർസൺ 5387. അലി കാർസൺ 5387. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതെന്താ ചെയ്യണ്ടേ? ഓ, ഇതാണ് സിസ്റ്റം എൻകോഡ് ക്രിട്ടിക്കൽ എറർ. കണ്ട ഈ ക്യാമറ വർക്ക് ആവുന്നില്ലേ? Get full protection antivirus. Let's go. Full scan ചെയ്യും. ഇന്നല്ല വിഷയം, നമ്മക്ക് ഉണ്ടാവേടി ഇന്നല്ല. Security ട്രോജൻ വൈറസ് ഉണ്ടെന്ന് റിമൂവ്. Done. ഇനി ഇത് നോക്കാം. ഓ, ഇതാണ് ഇവന്റെ ക്യാമറ 1. ഇതൊക്കെ നമുക്ക് അറിയാം എവിടെയൊക്കെ വൈറസ് ഉണ്ടെന്ന്. ക്യാമറ 1, ഇതവന്റെ ഈ റൂം. ഇവന്റെ എല്ലാ റൂമിലും ഓരോ സാധനങ്ങളാണല്ലോ. ഇത് അടുക്കള ഈ ഭാഗം. പിന്നെ വീണ്ടുള്ളിൽ തന്നെ 10 ക്യാമറ ഉണ്ട്. ഇവിടെ വല്ലതും ഉണ്ടോന്ന് അറിയണമെങ്കിൽ. ഓ, എനിക്ക് മെസ്സേജ് വന്നല്ലോ. ഓ, വാട്ട് വാസ് ഇറ്റ് അബൌട്ട്? വിയർഡ് റിമൈൻ കുക്കിംഗ് ജെഫ്രി 10 ചാനൽ. ഇപ്പൊ എന്തായി നമുക്ക് അടിയിരിക്കും പോവാം. കാരണം അവൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഏതോ ഒരു ചാനലിൽ എന്തൊരു വീഡിയോ കാണാൻ. ചാനൽ 10 കുക്കിംഗ് വിത്ത് ജെഫ്രി. കാറ്റ് ഫുഡ് അതിനുണ്ടാക്കാം.
Are you watching cat food ആണോ എന്ന്. അതെന്റെ ഫേവറേറ്റ് ഡിഷ് ആണ്. നമുക്കത് തിന്നാം, ഇത് റോ ആണ്. കാറ്റ് ഫുഡ് ഇയാള് തിന്നോ? ഓക്കെ, ഇയാള് ഇതുണ്ടാക്കണത് കാണിക്കണേ. ഇതാണ് ഇയാള് കാണുന്ന ചാനല്. ഒരു വൃത്തികെട്ട പൊട്ട ചാനല്. ഇയാൾക്ക് ഗെയിം തെറാപ്പിസ്റ്റിന്റെ വല്ല വീഡിയോസ്? ഞാൻ ഗെയിം തെറാപ്പിസ്റ്റിന്റെ വല്ല വീഡിയോ കേട്ട കഴിച്ചു. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തല്ലേ? എനിക്ക് പുറത്തു പോണം. സോ ഇതാണ് മണി. മണി നമ്മളോട് ഗ്രോസറിയിലേക്ക് പോവാൻ ഈ പുള്ളിക്കാരന്മാരാണ്. കണ്ടായി അലക്സ് ബൈക്ക്. ഇതാണ് അലക്സിന്റെ ബൈക്ക് എന്നോണു. ഓ, നമുക്ക് സൈക്കിൾ അടിവാൻ. അലക്സ്, താങ്ക് യു. ബ്രോ 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 9:30 ആയി നമ്മള് ഗ്രോസറിയിൽ എത്തിയപ്പോ. ഇതാണ് ഗ്രോസറി. അതാണ് ഗ്രോസറി. അച്ചീവ്മെന്റ്. അച്ചാടെ കുറച്ച് ഫുഡ് വേണല്ലോ. എല്ലാരും ഗ്രോസറിയിൽ നടക്കും. ഈ പുള്ളിക്ക് ഇത്രയും സാധനം വേണ്ടേ? നീ പറഞ്ഞു ഞാൻ നിന്റെ തലയിലേക്ക് എറിയപ്പെടാ. ഈ പീസ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇത് കിട്ടണല്ലേ, ഗാർഡൻ പീസ്. അത് എന്ത് തേങ്ങിത്? ഏതോ കാട്ടിൽ കൊണ്ട് വെച്ചെങ്കിൽ ഇതെന്ത് കട മൊത്തം എനിക്കറിയൂര്. അതാണോ ഗാർഡൻ പീസ്? അയ്യോ, താഴെ പോയില്ലോ. ആ തള്ളച്ചിക്ക് മസ്റ്റാർഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം കളയേണ്ടി വന്നു. ഞാൻ നല്ല മാന്യന. ആ തള്ളച്ചി കണ്ടു. താങ്ക് യു സൺ. ഓ ഗൈസ്, ഇത് ഷോപ്പ് ചെയ്യാനായിരുന്നു ഇത്രയും നേരം എടുത്ത് ശല്യം. അത്ര ഉള്ളു മച്ചാനെ, വിട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. ഇത് തന്നെയായിരുന്നു അവിടെ വീട്. ഇവന് ഇനി മൂത്രണെന്ന് അവിടെ കിടക്കട്ടെ. ഇനി ഹോംവർക്ക് ചെയ്യാന്നായി. ശരി, ഇപ്പോഴാണ് നിനക്ക് ഹോംവർക്കിനെ കുറിച്ച് ബോധം ഉണ്ടായല്ലേ? ഇത്ര നേരം അവന് ഹോംവർക്ക് ചെയ്യണമെന്നുണ്ടായില്ല. ഇവരെന്തൊക്കെ കഴിക്കണേ? പച്ചക്കറിയാ. പച്ചക്കറി അരച്ചു കുടിക്കണം എല്ലാ ദിവസവും. You said you are at Carson, right? You need to see this. Search up Royce Carson divorce on the internet right now. Game Therapist YouTube channel. Death Creed. അതായത് ഈ റോയ് കാൾസനെ കൊല്ലാൻ ആൾക്കാരെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കണ്ടുള്ള ഒരു സംഭവമാണിത്. അതായത് നമ്മളിപ്പ ഇയാളുടെ വീട്ടിലാ താമസിക്കണേ. പക്ഷെ നമ്മളെ ഇവര് കൊല്ലാൻ വന്നാലോ? മനസ്സിലായി നിങ്ങക്ക്? ഇതാണ് വീട് എന്നൊക്കെ. ആരും നമ്മുടെ വീട്ടില് ബെല്ലടിച്ചേ. നമുക്ക് ക്യാമറയെ നോക്കണം. ആരോ വന്നിക്കണ്. ഇയാൾ ഒരു കില്ലർ ആയിരിക്കോ? അതിനാണ് നമ്മള് തേഞ്ഞ്. റോയ് കാസൺ ആൻഡ് പീപ്പിൾ നോക്കിംഗ് ഓൺ ഡോർ. ആ ഗൈസ്, ഹു ഈസ് ഇറ്റ്? യുവർ ഡെലിവറി ഫോർ യുവർ മീഡിയം സൈസ് ഫ്രം പിസ. ഞാനതിന് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ തെറ്റായ അഡ്രസ്സിലാണ് സാർ. അത് ശരിയാണ്. റോയ് കാർസൺ ആണോ ഒന്ന്? അല്ല 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 അല്ല, ഞാൻ റോയ് കാർസൺ അല്ല. ഞാൻ റോയ് കാർസൺ അല്ല. പിസ്സ. അത് ശരി, പിസ്സ. This is probably very strange, but do you think I can wait inside until the rain over? Mala thiranare veetike irunikatte. Guys, namukku angane oru idulla aalalla appa nikana safe alla. Rain coat edukkan marannu. Idu ende veedalla nu parayale. Ini manasey ningane overayanu.
അയ്ശേരി എടാ കാറിലടാ ഇപ്പൊ വന്നേക്കണെന്നാ വന്നിട്ടുണ്ട്. ഞാൻ പീസ തിന്നട്ടെ കഴിച്ചു. നല്ല ടി വി. വേറെ ആരോ വന്നിട്ടുണ്ട്. ഈ വീട്ടില് ക്യാമറ വെച്ചാണ് വെറുതെ അല്ലല്ലോ വീട്ടുകൾക്ക് ഹീറ്റർ ഒക്കെ ഉണ്ടെന്നാ പറയണേ. പട്ടിക്കൂണ്ട് അങ്ങനെ നടന്നു പോയി. ഒരാള് ഇങ്ങനെ നടന്നു പോയി. നിങ്ങൾ കണ്ട? നിങ്ങള് കാണില്ലേ? നിങ്ങക്ക് ഇപ്പൊ എന്താലേ? സോ നമുക്ക് പോയിട്ട് അവിടെ വർക്ക് ചെയ്യാം. അവിടെ പക്ഷെ ആരോ വന്നിട്ടുണ്ട് ഗൈസ്. ഏതോ ഒരു പെണ്ണ്. ഏയ് ഹൗ ആർ യു? വാട്ട് ഡിഡ് യു ഹാവ് ഡിന്നർ? ഒരു റോങ് നമ്പറിന്ന് ഒരു മെസ്സേജ് വന്നെ. ഡിന്നറിന് എന്താ കഴിച്ചു? ഇതിലുള്ള കാര്യങ്ങളും എല്ലാം കൂടി അസൈൻമെന്റ് ചെയ്തിട്ടേ ഗൈസ്. ഞാൻ 1:36 സമയം. അയ്യോ വീട്ടിലെ കറണ്ട് പോയി. വൈ ആർ യു ഇഗ്നോറിങ്? വൈ ആർ യു ഓൾവേസ് മീ? ഫൈ ഇഫ് യു വോണ്ട് ടു ബി ലൈക് ഐ ഡോണ്ട് നീഡ് ടു എനിവേ ടോഡി സോ മച്ച് ഔട്ട് ഓഫ് ഹിയർ. ഹു ആർ യു? അലി കാർ സൺ 5387 അല്ലേ? പട്ടീനെ കാണില്ല. ഒരാള് പുറത്ത് നടന്നു പോയിടേ. ഞാൻ എവിടെ ടോർച്ച് എറിഞ്ഞത് നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? അയ്യോ ഞാൻ എവിടെ ടോർച്ച് എറിഞ്ഞേ? എന്തിനാ ഞാൻ ടോർച്ച് എറിഞ്ഞേ? സോ ഗൈസ് ഇപ്പൊ നമുക്ക് അടിയില് പോണം. ഈ ഗെയിമില്ലെന്ന് തന്നെ ഇങ്ങനെയാണ്. നമ്മളെ പിടിച്ചു കഴിഞ്ഞാ നമ്മൾ ഈ ഗെയിം ഒന്നും കൂടി കളിക്കണം. യെസ്. ഇതിന്റെ ബാക്കി പാർട്ട് ഇതെന്താ സംഭവം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ആ പെണ്ണിനെ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ ഞാൻ വേറൊരു പ്രത്യേക പേടിയാണ് ചേച്ചി ഈ ഒരു ഗെയിം കളിക്കുമ്പോ. ബാക്കി എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടല്ലേ? ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇടാം. ആ വീഡിയോയില് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്തായിരുന്നു ഈ ഗെയിം എന്ന്. സോ അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.